ശശി തരൂരിനെ കാലുവാരുന്നതിൽ വിജയിക്കാം, എന്നാൽ അത് കോൺഗ്രസിൻ്റെ തന്നെ കാലുവാരുന്നതിന് തുല്യമാണെന്നാണ് ജോൺ ബ്രിട്ടാസ് എംപിയുടെ അഭിപ്രായം. തരൂർ കോൺഗ്രസ് അധ്യക്ഷനായി കാണണമെന്നാണ് തൻ്റെ ആഗ്രഹം. രണ്ട് സ്ഥാനാർത്ഥികളെ താരതമ്യം ചെയ്യുമ്പോഴുള്ള നിഗമനമാണിത്. ശശി തരൂരിന് അടിത്തട്ടിൽ ബന്ധങ്ങളില്ല, പ്രവർത്തകരുമായി സൗഹൃദമില്ല, പാരമ്പര്യമില്ല എന്നൊക്കെ പറയുന്ന വാദത്തോട് യോജിക്കാനാവില്ലെന്ന് ജോൺ ബ്രിട്ടാസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. സോണിയ, രാഹുൽ, പ്രിയങ്ക നോമിനിയില്ലെന്ന വാദം ശരിയല്ല. മൂവരും തന്നോട് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് തരൂർ പറയുന്നുണ്ടെങ്കിലും അതിലൊരു വഞ്ചന ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നതിൽ തർക്കമില്ല. എ കെ ആന്റണി മുതൽ അശോക് ഗെലോട്ട് വരെയുള്ളവർ കാർഗയ്ക്ക് വേണ്ടിയാണ് ഒപ്പുചാർത്തിയത്. കേരളത്തിൽ പോലും ഉമ്മൻചാണ്ടി, ചെന്നിത്തല, സുധാകരൻ, സതീശൻ തുടങ്ങിയവർ കാർഗയ്ക്കാണ് പിന്തുണ നൽകുന്നതെന്ന് ബ്രിട്ടാസ് ആരോപിക്കുന്നു. പി ചിദംബരത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആര് അധ്യക്ഷനായാലും ലീഡർ രാഹുൽ ഗാന്ധിയായിരിക്കും. കുടുംബം പറയാതെ ആഗ്രഹിക്കാതെയോ ഇത് നടക്കില്ലെന്നത് വ്യക്തം. കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരവസരമായിരുന്നു അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. തരൂരിനെ കാലുവാരുന്നതിൽ വിജയിക്കാം, എന്നാൽ അത് കോൺഗ്രസിനെ തന്നെ കാലുവാരുന്നതിന് തുല്യമാണെന്നാണ് എൻ്റെ അനുമാനം, ജോൺ ബ്രിട്ടാസ് ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം കേൾക്കാം. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണിത്. അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ആഭ്യന്തര കാര്യമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും പറയുന്നില്ല. മറിച്ച് പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ടാണല്ലോ കെ സുധാകരനും വി ഡി സതീശനും കെ മുരളീധരനുമൊക്കെ പരസ്യമായി പ്രതികരിക്കുന്നതും പത്രസമ്മേളനം നടത്തുന്നതുമൊക്കെ. സ്ഥാനാർത്ഥി ശശി തരൂർ എണ്ണമറ്റ അഭിമുഖങ്ങളും ആശയവിനിമയങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 9,000-ൽ അധികം അംഗങ്ങളുള്ള ഇലക്ട്രൽ കോളേജുമായി പുലബന്ധമില്ലാത്ത IIT വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു. ഒരു കാര്യം പറയുമ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വ്യക്തമാക്കണമെന്നതാണല്ലോ ചട്ടം. ശശി തരൂരിനോട് എനിക്ക് ബഹുമാനവും ഇഷ്ടവുമാണ്. ഞങ്ങൾ ഒരു പാർലമെൻ്ററി കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവരാണ്. പല കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാറുണ്ട്. ഞാൻ അംഗമായ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. അദ്ദേഹത്തിൻ്റെ പരിഗണനയ്ക്കും വാത്സല്യത്തിനും ഞാൻ പാത്രമായിട്ടുണ്ട്. ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷനായി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. രണ്ട് സ്ഥാനാർത്ഥികളെ താരതമ്യം ചെയ്യുമ്പോഴുള്ള നിഗമനമാണിത്. ശശി തരൂരിന് അടിത്തട്ടിൽ ബന്ധങ്ങളില്ല, പ്രവർത്തകരുമായി സൗഹൃദമില്ല, പാരമ്പര്യമില്ല എന്നൊക്കെ പറയുന്ന വാദത്തോട് എനിക്ക് യോജിപ്പില്ല. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷന്മാരായത് കേവലം ഒരു കുടുംബത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. തരൂർ പറയുന്ന പലതിനോടും എനിക്ക് യോജിപ്പുണ്ട്. കോൺഗ്രസിന് ആശയപരമായും സംഘടനാപരമായും ദൃഢതയുണ്ടാകണം. ഹൈക്കമാൻഡ് സംസ്കാരം അവസാനിപ്പിക്കണം. സംസ്ഥാന ഘടകങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരവും ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വവും നൽകണം എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെ തൽസ്ഥിതി തുടരുന്നതിന്റെയും താൻ മാറ്റത്തിന്റെയും പ്രതീകങ്ങളാണെന്നുള്ള തരൂരിന്റെ വാദത്തോടാണ് എനിക്ക് യോജിപ്പ്. ഹൈക്കമാൻഡ് ത്രയത്തിന് സോണിയ, രാഹുൽ, പ്രിയങ്ക നോമിനി ഇല്ലെന്ന വാദം ശരിയല്ല. മൂവരും തന്നോട് ഇങ്ങനെയാണ് പറഞ്ഞതെന്നും തരൂർ പറയുന്നുണ്ടെങ്കിലും അതിലൊരു വഞ്ചന ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നതിൽ തർക്കമില്ല. എ കെ ആന്റണി മുതൽ അശോക് ഗെഹ്ലോട്ട് വരെയുള്ളവർ ഖാർഗയ്ക്ക് വേണ്ടിയാണ് ഒപ്പുചാർത്തിയത്. കേരളത്തിൽ പോലും ഉമ്മൻചാണ്ടി, ചെന്നിത്തല, സുധാകരൻ, സതീശൻ തുടങ്ങിയവർ ഖാർഗയ്ക്കാണ് പിന്തുണ നൽകുന്നത്. പി ചിദംബരത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആരധ്യക്ഷനായാലും ലീഡർ രാഹുൽ ഗാന്ധിയായിരിക്കും. കുടുംബം പറയാതെയോ ആഗ്രഹിക്കാതെയോ ഇത് നടക്കില്ലെന്നത് വ്യക്തം. കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു അവസരമായിരുന്നു അധ്യക്ഷ തെരഞ്ഞെടുപ്പ്. തരൂരിനെ കാലുവാരുന്നതിൽ വിജയിക്കാം, എന്നാൽ അത് കോൺഗ്രസിന്റെ തന്നെ കാലുവാരുന്നതിന് തുല്യമാണെന്നാണ് എൻ്റെ അനുമാനം. ഇതാണ് ബ്രിട്ടാസ് പങ്കുവച്ചത്. ബ്രിട്ടാസിന്റെ അഭിപ്രായം ശരിയല്ലേ? ചിന്തിക്കുന്നവരും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഇങ്ങനെയേ പറയൂ. പാർട്ടിക്കാരനല്ലാത്ത ബ്രിട്ടാസിന് പോലും ഇത് തുറന്നു പറയാമെങ്കിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന ഓരോ കോൺഗ്രസ്സുകാരനും ഇത് ഉച്ചത്തിൽ വിളിച്ചു പറയണം.